കുറ്റിപ്പുറത്തെ മിനി പമ്പയിൽ ഭക്തർ എത്തി തുടങ്ങി. എന്നാൽ ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളമോ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാതെ തവനൂർ ഗ്രാമപഞ്ചായത്ത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന മാസം ആരംഭിച്ചിട്ടും അയ്യപ്പ ഭക്തർക്ക് വേണ്ട സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാതെ ഇടത്താവളമായ കുറ്റിപ്പുറം മിനി പമ്പ. നിരവധി ഭക്തർ ദിവസേന ഇവിടെ എത്താറുണ്ട്. എന്നാൽ ഭക്തർക്ക് വേണ്ട കുടിവെള്ള സൗകര്യമോ കുളിക്കുന്നതിനായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ ഇവിടെയില്ലാത്തത് ഭക്തരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. മിനി പമ്പയിലെ മല്ലൂർ ശിവക്ഷേത്ര കടവിൽ ഭക്തർക്ക് ഇറങ്ങി കുളിക്കുന്നതിൽ ഈ വർഷം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പുഴയിൽ ശക്തമായ നീരൊഴുക്ക് തുടരുന്നതിനാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാത്തതു കാരണം അധികം ആളുകളെ ഇവിടെ ഇറക്കുന്നുമില്ല. ഭക്തർക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് സുരക്ഷയുടെ ഭാഗമായി കമ്പിവേലി സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ ഈ കമ്പിവേലികൾ തകർന്നു. പിന്നീട് ഇത് ഉയർത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇതും പുഴക്കടവിൽ തുരുമ്പെടുത്ത് താഴ്ന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി ചളി അടിഞ്ഞുകൂടിയതും ഭക്തരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനാൽ പുഴയുടെ മറുഭാഗത്ത് ആളുകൾ ഇറങ്ങുന്നുണ്ട്. എന്നാൽ മിനി പമ്പയിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലൈഫ് ഗാർഡിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വടക്കൻ ജില്ലകളിൽ നിന്നും വരുന്ന ഭക്തരായതിനാൽ വേണ്ട സുരക്ഷാ ബോർഡുകളില്ലാത്തത് വലിയ അപകടമുണ്ടാക്കുമോ എന്ന ഭീതിയിലാണ് സുരക്ഷാ ജീവനക്കാർ. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ഇറക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പൈപ്പ് ഒക്കെ തുരുമ്പായിട്ട് അടിയിലുണ്ട്. പിന്നെ കല്ല് കുളിക്കടവാകെ പ്രശ്നമായത് കൊണ്ടാണ് ഇറക്കാത്തത്. അല്ല, ലൈഫ് ഗാർഡിൻ്റെ കുറവുകൊണ്ടല്ല. ലൈഫ് ഗാർഡ് എത്ര ആൾക്കാരുണ്ട്? ലൈഫ് ഗാർഡ് മൊത്തത്തിൽ കെയർ ടേക്കർ അടക്കം 6 പേരുണ്ടോ? ഫുൾ ടൈം ഉണ്ടല്ലോ. ഓ, ഫുൾ ടൈമുണ്ട്. ഇപ്പോൾ താൽക്കാലം ഒരു രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഒരു വാച്ച്മാനും 2 ലൈഫ് ഗാർഡും ഒന്നര മുതൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ബോർഡുകൾ സുരക്ഷാ ബോർഡുകളൊക്കെ അയവേണ്ടമാണ് കമ്പനി കാരണം വർക്ക് കാരണം വെച്ചിട്ടില്ല. ഇതെങ്ങനെയുണ്ട്, ഒരു ആശങ്ക എങ്ങനെ? സുരക്ഷാ ബോർഡ് പ്രധാനമായിട്ടും വലിയ സുരക്ഷാ ബോർഡ് വെക്കണം. പിന്നെ ആ സൈഡിലാണ് ഭയങ്കര പ്രശ്നമായിട്ടുള്ളത്. അപ്പുറത്തൊരു ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലൂടെയാണ് കടക്കാനും പറ്റൂല. അപ്പോൾ ആ സൈഡിൽ നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ കാണൂല. അപ്പുറത്ത് അണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാമിമാർ ഇറങ്ങുന്നുണ്ടോ? സ്വാമിമാർ ഇറങ്ങുന്നുണ്ട്, ധാരാളം ഇറങ്ങുന്നുണ്ട്. ആ സൈഡിലാണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ കെ എൻ ആർ സിയോട് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് മുതൽ ആരും വെള്ളത്തേക്ക് അധികം ഇറക്കില്ല. ഇവിടെ ഈ സൈഡിൽ വെള്ളത്തിൽ ഇറക്കാത്തതിൻ്റെ കാരണം ഇതാണ് പ്രശ്നം. ഈ കടവ് ക്ലിയർ അല്ല, ചളി. ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് ആകെ ചളിയായിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. ചളി ഇറങ്ങിക്കഴിഞ്ഞാൽ ചളി പൊന്തും. എല്ലാ വർഷവും ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ തവനൂർ പഞ്ചായത്തും കെ ടി ഡി സിയും ചേർന്ന് ഒരുക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കുടിവെള്ള സൗകര്യം പോലും ഇവിടെ ഇല്ലാത്തത് ഭക്തർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കുടിവെള്ളത്തിനായി അയ്യപ്പ ഭക്തന്മാർക്ക് അടുത്തുള്ള വീടുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. തീർത്ഥാടന കാലം തുടങ്ങിയതോടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ഇടത്താവളം വഴി കടന്നുപോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി യാതൊരു പ്രവൃത്തിയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നത് ഭക്തർക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ്. മിനി പമ്പയിൽ നിലവിൽ ഫയർഫോഴ്സും വളണ്ടിയർമാരും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ പോലീസ്, ആരോഗ്യ വിഭാഗം എന്നീ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഴുവൻ സമയവും പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാത്തതിൽ കടുത്ത പ്രതിഷേധം നാട്ടുകാരിൽ നിന്നും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം. ഫർടെക് ഇൻഡസ്ട്രിയൽ പാർക്ക്.